ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലെയർ റിവ്യൂ ആയിട്ട് തന്നെയാണ്. ബട്ട് ഇന്നൊരു സ്പെഷ്യൽ പ്ലെയർ റിവ്യൂ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇന്ന് വെറുതെ ഒരു യൂട്യൂബിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു പ്ലെയറിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു പ്ലെയറിനല്ല, അങ്ങനെ വെറുതെ യൂട്യൂബിൽ ഫുട്ബോളിൻ്റെ ഇതിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പ്ലെയറിനതിൽ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടു. ഒരു മലയാളം ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ചാനലാണ് കണ്ടത്. സോ ഞാൻ ആ ചാനലിലൂടെ ഒരു കാര്യം കേട്ടു, ഒരു ഇന്ത്യൻ പ്ലെയർ സർപ്രീത് സിംഗ് എന്ന ഒരു ഇന്ത്യൻ വംശജനായ ഒരു ന്യൂസിലാൻഡ് പ്ലെയർ ബസ്സിലുണ്ടെന്നുള്ള കാര്യം വളരെ മികച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ കേട്ട അപ്പം തന്നെ ഞാനെന്ത് ചെയ്തു, എളുപ്പം ഞാൻ SDB സെർച്ച് ചെയ്ത്, ഞാൻ എൻ്റെ കയ്യിൽ കുറേ ഇതൊക്കെ ഉണ്ട്, സ്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റിയ സ്കൗട്ട് തന്നെ അപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നു. FC വാൻമോണിക്കിൻ്റെ സ്കൗട്ടും ഉണ്ടായിരുന്നു. അതുപോലെ പറ്റിയ ഒരു നല്ല സ്കൗട്ട് കോമ്പിനേഷൻ എടുത്ത് ഞാൻ ചില പറയുന്ന ആളെ മേടിച്ചു. അപ്പോൾ തന്നെ ട്രെയിൻ ചെയ്ത് പിറ്റത്തെ കളിയിൽ തന്നെ ഞാൻ ഇറക്കി, രണ്ട് കളി ഞാൻ കളിപ്പിച്ചു. വളരെ സൂപ്പർ സൂപ്പർ ആയിട്ട് ഒരു പെർഫോമൻസാണ് സർപ്രീത് സിംഗ് എന്ന് പറയുന്ന 20-വയസ്സുകാരനായ ഇന്ത്യൻ വംശജനായ ന്യൂസിലാൻഡിൻ്റെ ബയേൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്ന താരം. അപ്പോൾ സർപ്രീത് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ സർപ്രീത് സിംഗ് വളരെ അടിപൊളി കളിയാണ്, അതും നമുക്ക് എടുത്ത് പറയാം. കാരണം അവരുടെ റിസർവ് ടീമിൽ കളിക്കുന്ന റിസർവ് ടീമിന് ബയേൺ മ്യൂണിക്കിൻ്റെ റിസർവ് ടീമിലാണ് സർപ്രീത് സിംഗ് കളിക്കുന്നത്. സോ ആ റിസർവ് ടീമിൽ തന്നെ ഏകദേശം 18 കളികളിൽ നിന്ന് 6 ഗോളും 7 അസിസ്റ്റുമാണ്. അറ്റാക്കിംഗ് മിഡ് ഫീൽഡാണ്, സെൻട്രൽ മിഡ് ഫീൽഡ് ഈ പൊസിഷനൊക്കെയാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. സോ മികച്ച കളിയാണ് അതിൽ സർപ്രീത് സിംഗ് കളിക്കുന്നത്. അപ്പോൾ സർപ്രീത് സിംഗിൻ്റെ ഈ ഒരു കളി കാരണം ഒരു തവണ ബുണ്ടേസ് ലീഗിൽ സർപ്രീത് സിംഗിന് അവസരം കിട്ടി. അത്തവണ ആ ഒരു ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതും അവരുടെ ഏറ്റവും മികച്ച ഒരു കളിക്കാരിലൊരാളായ ബയേൺ മ്യൂണിക്കിൻ്റെ ഒരു ഇപ്പോൾ കറണ്ടിൽ കളിക്കുന്നതിൽ ഏറ്റവും മികച്ച കളിക്കാരനായ ഫിലിപ്പ് കുട്ടീനോക്ക് പകരമാണ് സർപ്രീത് സിംഗിനെ ഇറക്കിയത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ സർപ്രീത് സിംഗിൻ്റെ ഒരു വെയിറ്റ്, അതായത് അത്രയും ടീമിന് നല്ലൊരു കഴിവ് നൽകുന്ന, അതായത് മികച്ചു വരുന്ന നല്ല ഒരു ഇന്ത്യൻ വംശജനായ ഒരു ന്യൂസിലാൻഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. ബട്ട് നല്ലൊരു പ്ലെയർ തന്നെയാണ് സർപ്രീത് സിംഗ്. അപ്പോൾ ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇനി സർപ്രീത് സിംഗിൻ്റെ എബിലിറ്റീസ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ, ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു പ്ലെയറാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് മെയിൻ കളി. ഏകദേശം 65 ലെവൽ ക്യാപ്സ് വരെ സർപ്രീത് സിംഗിനുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു 79 ഉള്ളെങ്കിലും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള കളി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പൊസിഷൻ ഗെയിമാണ്, ഷോർട്ട് പാസ്സാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, ഡിഫെൻഡിംഗ് മിഡ്ഫീൽഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, സെൻട്രൽ മിഡ്ഫീൽഡ്, ഡിഫെൻഡിംഗ് മിഡ്ഫീൽഡ് അല്ല സോറി, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, സെൻട്രൽ മിഡ്ഫീൽഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, ലെഫ്റ്റ് വിങ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഞാൻ ഇതിന് പൊസിഷൻ ബൂസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഇത്രയും ആക്കിയെടുത്തത്. ഇതിൽ സത്യം പറഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊസിഷൻ ബൂസ്റ്റ് കൊടുത്ത് ഞാൻ വിങ്ങും അതുപോലെ സെക്കൻഡ് സ്ട്രൈക്കറും സെൻട്രൽ മിഡ്ഫീൽഡും ഞാൻ ആക്കി. അതുപോലെ ഇനി ആട്രിബ്യൂട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം ഒരു ആവറേജ് റേറ്റാണ്, ഒരു ഓവർ കുറഞ്ഞ രീതിയിലൊന്നുമില്ല. ഒഫൻസീവ് ആയാലും ബോൾ കൺട്രോൾ ആയാലും ട്രിബ്ലിംഗ് ആയാലും ഒക്കെ ഒരു എബോവ് 75 ഉണ്ട്. അപ്പോൾ കളിപ്പിച്ചത് വെച്ച് നല്ല രീതിയിലുള്ളൊരു കളിയാണ് കളിച്ചത്. ഫിനിഷിങ് ഇല്ല, ഇതൊക്കെ അതേപോലെ തന്നെ, അതായത് നല്ല രീതിയിലുള്ള പൊസിഷൻ, അതായത് പൊസിഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് കളിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് കളിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല ലോ പാസുകൾ, അതുപോലെ നല്ല ത്രൂ ബോളൊക്കെ വളരെ സൂപ്പറായിട്ടാണ് കണ്ടതിൽ കൊടുക്കുന്നത്. നല്ല സൂപ്പർ ത്രൂ ബോൾസാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കളികളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് സർപ്രീത് സിംഗിനെ കൊണ്ട് കാഴ്ചവെപ്പിക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. സ്പീഡ്, ആക്സിലറേഷനൊക്കെ 83-80, അതുപോലെ കിക്കിംഗ് പവറൊക്കെ അതെല്ലാം എബോവ് 80 ആണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ.
സോ അത് നമുക്ക് വളരെ മികച്ച ഒരു ഇതാണ് തരുന്നത്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട്, ബാലൻസ്, സ്പീഡ്, ജമ്പൊക്കെ എബോവ് 80 ആണ്. അതുപോലെ സ്റ്റാമിന 85 ആണ്. സോ നമുക്കൊരു കളിയിൽ മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാലും നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് തന്നെയാണ്. വൈറ്റ് ബോളാണ്, ബട്ട് ഒരു ഒരു ഇതുമില്ല, വൈറ്റ് ബോൾ ആണെന്നുള്ള ആ ഒരു ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അന്ന് നല്ല രീതിയിലുള്ള കളിയാണ്. അതായത് ഓവർ പ്രസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സോ പെട്ടെന്ന് ചിലപ്പോൾ ഇൻ്റർസെപ്ഷനും ടാക്കിളിനും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. ബട്ട് നല്ല രീതിയിലുള്ള ഒരു കളി വേണമെങ്കിൽ, അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ ഓവർ എന്ന് പറയാൻ വല്ല പോലെ എന്നാൽ ഓവറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറ്റാക്കിങ്ങിന് പിന്നെ പാസിംഗ് ഗെയിം ആണെങ്കിൽ, അതായത് പാസിംഗ് ഗെയിം കളിക്കുന്നവർക്ക് ഈ ഒരു പ്ലെയറിനെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് കളിപ്പിക്കാനോ അതേ ഒരു അഗ്രഷനൊക്കെ ഏകദേശം 86 ഉണ്ട്. ഡിഫൻസീവ് പവറും ബോൾ വിന്നിംഗ് ഒന്നും ഇല്ല. സോ നമുക്കതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അതുപോലെ തന്നെ വീക്ക് ഫുട്ട് യൂസേജ് 2 ആണ്. വീക്ക് ഫുട്ട് ആക്കുറസി അതൊന്നും നമുക്കിപ്പോൾ വിഷയമല്ല. പിന്നെ കണ്ടീഷനിങ് 4 ആണ്. അതായത് ഒരു 10 കളിയിൽ 4 കളികളും ആൾ ഫോമായിരിക്കും. ഞാൻ ഇപ്പോൾ കളിപ്പിച്ച് 2 കളികളും എനിക്ക് നല്ല രീതിയിൽ ഫോമായിട്ട് തന്നെ കിട്ടിയിരിക്കും. ഇനി അതിൻ്റെ സ്കിൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്കിൽ ബൂസ്റ്റും കൊടുത്ത് ഞാനൊരു മാർസിലെ ടേണും ഞാൻ ആൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹോൾ പ്ലെയറാണ്. സോ മിഡ്ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പ്ലെയർ തന്നെ ആയിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അതായത് മിഡ്ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പ്ലെയറാണ് നമ്മുടെ സർപ്രീത് സിംഗ്. അത് ഞാൻ കഴിഞ്ഞ 2 കളികളിലും ഞാൻ കണ്ടു. മിഡ്ഫീൽഡ് മുഴുവനായിട്ട് സർപ്രീത് സിംഗിൻ്റെ കൺട്രോളിലായിരുന്നു. അതായത് അറ്റാക്ക് ചെയ്യാനാണെങ്കിലും ഡിഫൻസിനാണെങ്കിലും ഒരുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഓടി നടന്ന് കളിക്കുന്നൊരു പ്ലെയർ. ബട്ട് ആ കളി മുഴുവനായിട്ട് ഞാൻ കളിപ്പിക്കാനും കഴിഞ്ഞു. 2 കളികൾ ഫുള്ളായിട്ട് കളിപ്പിക്കാൻ കഴിഞ്ഞു സർപ്രീത് സിംഗിനെ കൊണ്ട്. സോ നിങ്ങൾക്ക് സർപ്രീത് സിംഗിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീപ്പസ്റ്റായിട്ടുള്ള ധാരാളം സ്കൗട്ട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന് FC ബയൺ മ്യൂണിക്കിൻ്റെത്, ഒന്ന് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്. അതല്ല എന്നുണ്ടെങ്കിൽ FC ബയൺ മ്യൂണിക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക്. അത് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇതിന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ FC ബയൺ മ്യൂണിക്ക് ന്യൂസിലാൻഡ്, FC ബയൺ മ്യൂണിക്ക് അല്ലെങ്കിൽ ഒതർ യൂറോപ്സ് ന്യൂസിലാൻഡ്, ഇതൊക്കെ വെച്ചാൽ നമുക്ക് സർപ്രീത് സിംഗിന് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. കാരണം FC ബയൺ മ്യൂണിക്ക് കളിക്കുന്ന ഏക ഏഷ്യക്കാരനാണ് ഈ സർപ്രീത് സിംഗ്. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടാവുന്ന ഒരു പ്ലെയറാണ് സർപ്രീത് സിംഗ്. സോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മളൊരു ഇന്ത്യൻ വംശജനാണ്, സർപ്രീത് സിംഗ് ആണ്. സോ നമ്മൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സർപ്രീത് സിംഗിനെ കളിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് എളുപ്പം ഒരു സ്കൗട്ട് കോമ്പിനേഷൻ പെർഫോം ചെയ്യുക. അതിനൊക്കെ ഉണ്ടാവും. ഞങ്ങൾ മാച്ച് ഡേ മോഡ് കളിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി മാച്ച് ഡേ മോഡ് ഉണ്ടെന്ന് തോന്നുന്നു ബയൺ മ്യൂണിക്കിൻ്റെ. അത് വെച്ച് മാച്ച് ഡേ മോഡ് കളിച്ച് സർപ്രീത് സിംഗിനെ സ്വന്തമാക്കാൻ നോക്കുക, ടീമിലേക്ക് ഇടുക. ഞാനിപ്പോൾ എൻ്റെ ടൂർ ടീമിൽ സർപ്രീത് സിംഗിനെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുക. സോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയി അറിയിക്കുക. അതായത് നിങ്ങൾക്ക് ഏത് പ്ലെയർ വേണം ഇനി റിവ്യൂ ചെയ്യാനെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. സോ ഒരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.